സയൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് വിന്യാസവുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊരു വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നൈട്രജൻ, അതിൻ്റെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ഇതിന് ഓൾറെഡി 18 വരെയുള്ള നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയാം. നൈട്രജൻ്റെ 1s2 2s2 2p3 ആണ്. ഓക്കെ, 7 ഇലക്ട്രോണുകൾ അത് അതിൻ്റെ സബ്ഷെല്ലുകളായിട്ട് നൽകിയിരിക്കുന്നു. ഫോസ്ഫറസ് 15 ആണ്, 15 1s2 2s2 2p6 3s2 3p3. അതുപോലെ ക്ലോറിൻ 1s2 2s2 2p6 3s2 3p5. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാ 18 വരെയുള്ള എല്ലാ മൂലകങ്ങളുടെയും ഇതുപോലെ മക്കൾ എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. തുടർന്ന് ഇനി അതിൻ്റെ മുകളിലേക്കുള്ള 18 മുകളിലേക്ക് അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളുടെ സബ്സ് ഇലക്ട്രോണിക് വിന്യാസം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ചെറിയ ചില മാറ്റങ്ങൾ അതിലുണ്ട്. നിങ്ങൾ പഠിച്ച പോലെ തന്നെ ഷെല്ലുകളിൽ ഊർജ്ജം കൂടി വരുന്ന ക്രമം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാൽ കൂടി നമ്മൾ ഒരിക്കൽ കൂടെ അത് നോക്കാൻ വേണ്ടി ചെയ്യുന്നു. ആദ്യ കെ ഷെല്ല് 1s, എൽ ഷെല്ല് 2s 2p ആണ്, എം ഷെല്ല് 3s 3p 3d ആണ്, എൻ ഷെല്ല് 4s 4p 4d 4f എന്നിങ്ങനെയാണ്. ഇത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. അപ്പോൾ എൻ ഷെല്ലിന് 4 സബ് ഷെല്ലുകൾ ഉണ്ട് നമുക്കറിയാം. അത് 4s 4p 4d 4f എന്നിങ്ങനെയാണ് അല്ലേ. അപ്പം ഇനി ഈ സംഭവം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഷെല്ലുകളിൽ ഊർജ്ജം കൂടിയിരുന്ന ക്രമം അല്ലെങ്കിൽ ഷെല്ലുകളുടെ ഊർജ്ജ ക്രമമാണ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഷെല്ലുകൾ ആ ഷെല്ലുകളുടെ ഉപഷെല്ലുകൾ അല്ലെ, ഷെല്ലുകളുടെ ഇലക്ട്രോണുകളെ അവയുടെ ഉപഷെല്ലുകളിൽ നൽകുന്ന രീതിയാണ് ഉപഷെൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഷെൽസിലെ ഇലക്ട്രോണിക്സിനെ അതിൻ്റെ സബ്ഷെല്ലിൽ കൊടുക്കണം, അത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ കെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ കംപ്ലീറ്റ് കെയുടെ സബ്ഷെല്ലിലാണ് കൊടുക്കുക നമ്മൾ അല്ലേ. ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ സ്വത്തുക്കളൊക്കെ അയാളുടെ മകനാണ് കൊടുക്കുക. അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലിലുള്ള കംപ്ലീറ്റ് ഇലക്ട്രോണുകൾ അതിൻ്റെ സബ്ഷെല്ലിൽ കൊടുക്കണം. എമ്മിൻ്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ എന്ന് പറയുന്ന സംഭവം നമ്മളത് എമ്മിൻ്റെ പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കും. എമ്മിൽ 18 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ സബ്ഷെല്ലുകൾക്ക് അത് വീതിച്ച് നൽകണം. ഓക്കെ, അങ്ങനെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പോൾ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക, ഇപ്പോൾ 18 മുകളിലേക്ക് വരുന്ന സമയത്ത് അറ്റോമിക് നമ്പർ 18 മുകളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ പൊട്ടാസ്യം നോക്കുക. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881 എന്നാണ് അല്ലേ, ശരിയല്ലേ. ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് നോക്കുക. 1s2 2s2 2p6 3s2. ദെൻ കെയിലെ ഇലക്ട്രോണിനെ 1s കൊടുത്തു. അതുപോലെ തന്നെ എല്ലിലെ ഇലക്ട്രോണിനെ 3s 2s 2p യിലും ആയിട്ട് കൊടുത്തു. ദെൻ അടുത്തത് എം ആണ്. ഓക്കെ, എമ്മിലെ ഇലക്ട്രോണുകൾ. അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, എന്നിന്റെ സബ്ഷെല്ലുകൾ നമ്മൾ കണ്ടതാണ് 4s 4p 4d 4f അല്ലെ. അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ഓരോ ഷെല്ലുകളിലെ ഇലക്ട്രോണിന് ഷെല്ലുകളിൽ ഇലക്ട്രോൺ കൊടുക്കുന്ന രീതി ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഷെല്ലുകളുടെ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ കൊടുക്കുന്ന രീതിയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഉപഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് നമ്മൾ പറയുന്നു. ഇപ്പൊ ഷെല്ല് കെ ഷെല്ലിലെ ഇലക്ട്രോൺ അതിൻ്റെ ഉപഷെല്ലുകളിൽ കൊടുക്കണം. എല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് അതിൻ്റെ ഉപശല്ലുകളിലായിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി 18 മുകളിലേക്ക് അറ്റോമിക് നമ്പർ 18 മുകളിലേക്ക് വരുന്ന ഇലക്ട്രോണുകളുള്ള 18 മുകളിലേക്ക് ഇലക്ട്രോണുകളുള്ള മൂലകളുടെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ കാര്യം നോക്കുക. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്.
അതിന്റെ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അല്ലെ, കെയിൽ രണ്ട് ഇലക്ട്രോണുകൾ, എല്ലിൽ എട്ട് ഇലക്ട്രോണുകൾ, എമ്മിൽ എട്ട് ഇലക്ട്രോണുകൾ, എന്നിൽ ഒരു ഇലക്ട്രോൺ ആയിട്ടാണ് കിടക്കുന്നത്. അതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കെയുടെ ഇലക്ട്രോണുകളെ അതിന്റെ സബ്ഷലിൽ കൊടുക്കും, വൺ എസ് ടു. പിന്നെ എല്ലിന്റെ ഇലക്ട്രോൺസ് അതിന്റെ സബ്ഷൻസിൽ കൊടുത്തു, ടു എസും ടു പി എല്ലിന്റെ സബ്ഷൻസ് ആണ് കേട്ടോ. എട്ട് ഇലക്ട്രോൺ ടു എസിലും ടു പിയിലും ആയിട്ട് കൊടുത്തു, പിയിലാറിനെ കൊടുക്കുക. ദൻ എമ്മിൽ എട്ട് ഇലക്ട്രോൺ ആണ് എം ഷെല്ലില്, അതിന്റെ ആ എമ്മിലെ ഇലക്ട്രോണുകളെ അതിന്റെ സബ്ഷെല്ലിൽ കൊടുക്കണം. എമ്മിന്റെ സബ്ഷെൽ ഏതൊക്കെയാ മക്കളെ? ത്രീ എസും ത്രീ പിയും. അപ്പൊ ത്രീ എസിൽ രണ്ട് കൊടുത്തു, ത്രീ പിയില് അവശേഷിക്കുന്ന കൊടുക്കണം, ത്രീ പിയില് ആറിനും കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട്, ഇവിടെ എട്ട്, ഇവിടെ എട്ടാണ് കെ എൽ എം. ഇനി അവശേഷിക്കുന്നത് എൻ ഷെല്ലാണ് അല്ലെ. ത്രീ ഇവിടെ എമ്മില് ഒരു സബ്ഷെല് കൂടി അവശേഷിക്കുന്നുണ്ട്, ത്രീ ഡി. സ്വാഭാവികമായിട്ടും നിങ്ങൾ ത്രീ ഡി വൺ എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. കെയിലെ ഇലക്ട്രോൺ, അവസാനത്തെ ഇലക്ട്രോൺ കിടക്കുന്ന എന്നിലാണ് എന്നിന്റെ സബ്ഷെല്. ഇവിടെ ത്രീ ഡി എഴുതാൻ പാടില്ല, എന്നിന്റെ സബ്ഷെല് ഏതാണോ അതാണ് ഇവിടെ എഴുതേണ്ടത്, ഫോർ എസ് വൺ എന്ന് പറയുന്നു. അതിന്റെ കാരണമാണ് പറയുന്നത്, സ്വാഭാവികമായിട്ടും ത്രീ ഡിയിൽ ഇലക്ട്രോൺ വരണം, ത്രീ ഡിയിൽ വരാതെ ഇലക്ട്രോൺ വന്നത് ഫോർ എസിലാണ്. അതിന്റെ കാരണം അവസാനത്തെ ഇലക്ട്രോൺ എൻ ഷെല്ലായ ഒന്നിലാണ് കിടക്കുന്നത്. മാത്രവുമല്ല മറ്റൊരു റീസൺ കൂടി അതിനു ശ്രദ്ധിക്കുക. ആ റീസൺ ഇതാണ്, ഓഫ് ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് മൂലകങ്ങളിൽ ഇലക്ട്രോൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു റൂളാണ്, ഓഫ് ആ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഊർജം കുറഞ്ഞ ഷെല്ലുകളിലാണ് ആദ്യം ഇലക്ട്രോൺ കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഊർജം കുറഞ്ഞ ഊർജ നില എന്ന് പറയുന്നത് അത് വണ്ണസ് ആണ്. അതുകൊണ്ടാണ് ഏതൊരു മൂലകത്തിലും വണ്ണസിൽ നമ്മൾ ഇലക്ട്രോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ണസ് കഴിഞ്ഞാൽ നോക്കൂ, നമ്മൾ ഇലക്ട്രോൺ കൊടുക്കുന്നത് ടു എസിലാണ്. വണ്ണസ് കഴിഞ്ഞ ഇലക്ട്രോൺ കൊടുക്കുന്നത് ടു എസിലാണ്. ടു എസ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കേണ്ടത് ടു പിയിലാണ്. ടു പി കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺ കൊടുക്കുന്നത് എവിടെയാ? ത്രീ എസ് കണ്ട. ടു പി കഴിഞ്ഞ ഇലക്ട്രോൺ ത്രീ എസ്, ത്രീ എസ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഷെല്ല് ഏതാ? ത്രീ പി. ത്രീ പി, ത്രീ പി കഴിഞ്ഞാൽ ഇലക്ട്രോൺ കണ്ടോ എന്നീ വരക്കുന്നത് ശ്രദ്ധിക്കുക. ത്രീ പി കഴിഞ്ഞാൽ ഇലക്ട്രോൺ ക്രമം വരുന്നത് ഫോർ എസിലോട്ടാ. ഓക്കെ, ത്രീ പി കഴിഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കേണ്ടത് ആർക്കാണ്? ഫോർ എസിന്. അത് ശ്രദ്ധിക്കണം, ഊർജ്ജ നിലകൾ ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല കേട്ടോ. ഏഴ് ഷെല്ലുകൾ ഉണ്ട് നമുക്കറിയാം അല്ലെ. ഏറ്റവും വലിയ മൂലകം അല്ലെങ്കിൽ ഏറ്റവും വലിയ മൂലകം, ആറ്റമുള്ള മൂലകം ഏതാണോ അതിന് ഏഴ് ഷെല്ലുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ സബ് ഷെല്ലുകൾ ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അടുത്തത് ഫൈവ് എസ്, ഫൈവ് പി, ഫൈവ് ഡി, ഫൈവ് എഫ്, സിക്സ് എസ്, സിക്സ് പി, സിക്സ് ഡി, സിക്സ് എഫ്, സെവൻ എസ്, സെവൻ പി, സെവൻ ഡി, സെവൻ എഫ് എന്നിങ്ങനെ സബ്ഷെല്ലുകളുണ്ട്. ഓക്കെ, അതിൽ ഫോറസ് കഴിഞ്ഞ് ബാക്കി വരുന്ന ഇലക്ട്രോൺ നേരെ പോകുന്നത് ത്രീ ഡിയിലേക്കാണ്. ത്രീ ഡി കഴിഞ്ഞാൽ ഫോർ പി, ഫോർ പി കഴിഞ്ഞാൽ ഫൈവ് എസ്, ഫൈവ് എസ് കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ട്രോൺ ത്രീ ഫോർ ഡിയിലേക്ക് വരുന്നു. പിന്നെ ഫൈവ് പി, സിക്സ് എസ്, സിക്സ് എസ് കഴിഞ്ഞിട്ട് ഫോർ എഫിലേക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഫൈവ് ഡി, സിക്സ് പി, സെവൻ എസ്, ദെൻ ഫൈവ് എഫ്, സിക്സ് ഡി, സെവൻ പി, സിക്സ് എഫ്, സെവൻ ഡി, ഫൈനലി സെവൻ എഫ് എന്നിങ്ങനെയാണ് ഇലക്ട്രോൺ കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മക്കൾക്ക് കൂടുതൽ വ്യക്തമാക്കി തരാം. അതിന് മുൻപായിട്ട് പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19, 2881 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദെൻ അതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത് നോക്കുക. വൺ എസ് ടു, ടു എസ് ടു പി, സിക്സ് ത്രീ എസ് ത്രീ പി, സിക്സ്. അവസാനത്തെ ഇലക്ട്രോൺ ത്രീ ഡിയിലേക്കല്ല പോയത്, ഫോർ എസിലേക്കാണ് പോയത്. ഓഫ് ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഊർജം കുറഞ്ഞ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ആദ്യം വന്ന് ചെയ്യുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഓഫ് ആ പ്രിൻസിപ്പിൾ, ഇലക്ട്രോൺ ഫീൽഡ് ലോ എനർജി ലെവൽ ഫസ്റ്റ്, അതാണ് ഓഫ് ആ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഓഫ് ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഊർജം കുറഞ്ഞ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ
പൂരണം ആദ്യം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ത്രീ ഡി കഴിഞ്ഞ ഇലക്ട്രോൺ ത്രീ ഡിയിലേക്ക് പോകാതെ ഫോറസിലേക്ക് വന്നിട്ടുള്ളൂ. മാത്രമല്ല അവസാനത്തെ ഇലക്ട്രോൺ എന്നെല്ലാം കിടക്കുന്നത് എന്റെ സബ്ഷല് ഫോറസ് കൂടിയാണ് ത്രീ ഡി വരുന്ന ഇല്ല അവിടെ ത്രീ ഡിയിലേക്ക് ഇലക്ട്രോൺ പോകുന്നില്ല. അടുത്ത കാൽസ്യം നോക്കുക മക്കളെ, കാൽസ്യം 1s2 2s2 2p6 3s2 3p6 ത്രീ പി കഴിഞ്ഞ് ത്രീ ഡി വരണം. പക്ഷെ അവസാനത്തെ രണ്ട് ഇലക്ട്രോൺ എന്നിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് 4s2. ഓക്കെ, ഇനി അതിന്റെ മുകളിലേക്ക് വരുമ്പോൾ അറ്റോമിക് നമ്പർ 21 സ്കാൻഡിയം, അറ്റോമിക് നമ്പർ 21 സ്കാൻഡിയം അതിന്റെ നോക്കുക. വേണമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് നിങ്ങൾക്ക് സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് കടക്കാം. ഇതിന്റെ 1s2 2s2 2p6 3s2 3p6 വരെ ആയാൽ ആർഗണം 18 ആർഗണം എന്ന മൂലത്തിന്റെ ഈ വലം കൊണ്ട് നിർത്താം നമുക്ക്. ദെൻ ഇനി അവശേഷിക്കുന്ന 21 മൂന്ന് ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ടത് 21 അറ്റോമിക് നമ്പർ, 3p വരെ ആയാൽ 18 മൂന്ന് ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അവശേഷിക്കുന്ന ഇലക്ട്രോൺ നേരെ പോകുന്നത് എങ്ങോട്ടാ? ഇപ്പൊ നമ്മുടെ 3p കഴിഞ്ഞ ഇലക്ട്രോൺ നേരെ 4s ലേക്കല്ലേ പോവാ? 4s അവിടെ രണ്ട് ഇലക്ട്രോൺ, അവശേഷിക്കുന്ന ഒരു ഇലക്ട്രോൺ, അത് നേരെ ഇങ്ങോട്ട് പോവാം. 4s കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് എവിടുന്ന? 3d. 3d യിലോട്ട് പോവാം. 3d ഇലക്ട്രോൺ കൊടുക്കാനുണ്ടെങ്കിൽ ഷെല്ലുകളിൽ ഊർജം കൂടി വരുന്ന ക്രമം തെറ്റിക്കാതെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഫോറസ് പുറത്തും 3d അകത്തുമായിട്ട് തന്നെ എഴുതണം. 3d എഴുതി വെച്ചോളാം. ത്രീ പി കഴിഞ്ഞ ഇലക്ട്രോൺ നേരെ പോകുന്നു ഫോറസിലേക്കാണ്. 3p കഴിഞ്ഞ പിന്നെ ഊർജം കുറഞ്ഞ എനർജി ലെവൽ ഫോറസ് ആണ്, നേരെ ഇലക്ട്രോൺ അങ്ങോട്ടാ പോയി. അവശേഷിക്കുന്ന ഇലക്ട്രോൺ ഇവിടെ കൊടുക്കാം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. കൂടുതൽ കാര്യങ്ങൾ ഡി ബ്ലോക്ക് എന്ന് പറയുന്ന മൂലകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തത വരും. അപ്പോ അറ്റോമിക് നമ്പർ 20 മുകളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. ഓക്കെ, ഏകദേശം ഒരു 30 വരെ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളിൽ ഇപ്രകാരമാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഒരെണ്ണം കൂടെ കാണിക്കാം. എക്സാമ്പിളായിട്ട് കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27, 1s2 2s2 2p6 3s2 3p6 വരെ 18. ഇനി 27 ആവണമെങ്കിൽ 9 ഇലക്ട്രോൺ കൂടെ എഴുതണം. അടുത്ത എനർജി ലെവൽ ഏതാ? 3d. 3d ഇലക്ട്രോൺ കൊടുക്കാതെ ഫോറസിൽ കൊടുക്കുക. ഫോറസിൽ എത്ര കൊടുക്കാം നമുക്ക്? 2 കൊടുക്കാം. ഓക്കെ, 18 2 20. ഇനി 7 ഇലക്ട്രോൺ. ഡിയിൽ പരമാവധി 10 ഇലക്ട്രോൺ വരെ പോകുന്ന നമ്മൾ പഠിച്ചത്. ഇവിടെ 7 ബാക്കിയുള്ളത്, അപ്പൊ 7 കൊടുക്കുക. 20 30 ഇടയിലുള്ള മൂലകങ്ങളിൽ ബാഹ്യതമ ഷെല്ലായിട്ട് എസ് ആണ്, ബാഹ്യതമ സബ്ഷൽ, അവിടെ 2 ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, ക്രോമിയവും കോപ്പറും ഒഴികെയുള്ള മൂലകങ്ങളിൽ. ഓക്കെ, അപ്പോ ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്തിട്ട് കണ്ടെത്താൻ സാധിക്കും ഇത് വെച്ചിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആദ്യം ഇലക്ട്രോൺ വന്ന് ചേരുന്നത് 1s ലാണ്. 1s കഴിഞ്ഞാൽ 2s, 2s കഴിഞ്ഞാൽ 2p, അത് കഴിഞ്ഞ് 3s, 3s കഴിഞ്ഞിട്ട് ഇലക്ട്രോൺ കൊടുക്കേണ്ടത് 3p യിലാണ്. ഫോറസ്, അത് കഴിഞ്ഞ് നേരെ ഇലക്ട്രോൺ വരുന്ന ഫോറസിലേക്കാണ്. ഫോറസ് കഴിഞ്ഞിട്ടേ ഇലക്ട്രോണുകൾ 3d നൽകാം. 3d കഴിഞ്ഞ ഇലക്ട്രോൺ കൊടുക്കേണ്ടത് 4p, 4p കഴിഞ്ഞാൽ 5s, 5s കഴിഞ്ഞ് ഇലക്ട്രോൺ പോകുന്നത് 4t യിലേക്കാണ്. 4t കഴിഞ്ഞാൽ 5p, 5p കഴിഞ്ഞാൽ 6s, 6s കഴിഞ്ഞ ഇലക്ട്രോൺ വരുന്നത് 4f യിലാണ്. ദെൻ 5d, 6p, 7s, ദെൻ ഇലക്ട്രോൺ വരുന്നത് 5f, 6d, 7p, 7p കഴിഞ്ഞാൽ ഇലക്ട്രോൺ 6f യിലും 7d യിലുമായി നൽകണം. അവസാനത്തെ ഇലക്ട്രോൺ മാത്രമേ 7f യിൽ വന്നു ചേരുന്നുള്ളൂ. ഓക്കെ, ഇലക്ട്രോൺ ആദ്യം വന്നു ചേരുന്ന ക്രമമാണിത്. ഊർജം കുറഞ്ഞ ഷെല്ലുകളിലാണ് ആദ്യം ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി നമ്മള്
കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ച്, ഇപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക ആവർത്തന പട്ടികയിൽ നമുക്ക് നാല് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാവുന്നതാണ്, നാല് ബ്ലോക്കുകളായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഒന്ന് എസ് ബ്ലോക്ക് മൂലകങ്ങൾ, രണ്ട് പി ബ്ലോക്ക് മൂലകങ്ങൾ, മൂന്ന് ഡി ബ്ലോക്ക് മൂലകങ്ങൾ, നാലാമത്തെയാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ഓക്കെ, ലിസൺ. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ആധുനിക ആവർത്തന പട്ടികയിൽ നമുക്ക് ഇങ്ങനെ നാല് ബ്ലോക്കുകളായിട്ട് തരംതിരിക്കാം. ഒന്നും രണ്ട് ഗ്രൂപ്പിൽപ്പെടുന്ന മൂലകങ്ങളാണ് എസ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. പീരിയോഡിക് ടേബിളിൽ ഒരു ഏകദേശം മാതൃക വരയ്ക്കാറുണ്ട്. ഇപ്പോൾ ഒന്നും രണ്ടും ഗ്രൂപ്പുകൾ, ഒന്നാം ഗ്രൂപ്പും രണ്ട് പീരിയോഡിക് ടേബിളിൽ ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പുമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ഓക്കെ, എസ് ബ്ലോക്ക് 13 മുതൽ 18 വരെയാണ് നമ്മൾ പി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഈ ബിറ്റ്വീൻ എസ് ആൻഡ് പി, അതായത് എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയിലായിട്ടാണ് നമ്മൾ 3 മുതൽ 12 വരെയുള്ള മൂലക കുടുംബങ്ങളെ കാണുന്നത്. ഇവരെയാണ് ഡി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. പിന്നെ താഴെ നമ്മൾ ലാന്ഥനോൺ അല്ലെങ്കിൽ ആക്ടിനോൺ, ലാന്ഥനോൺസും ആക്ടിനോൺസും, ഇവരെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പൊ ഈ രീതിയിൽ പീരിയോഡിക് ടേബിളിനെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാൻ കഴിയും. ഇത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലില് എപ്പോഴും ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോൺ. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് ഒരു ഇലക്ട്രോൺ ബാഹ്യതമ ഷെൽ, രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെൽ രണ്ട് ഇലക്ട്രോൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴത് അവസാനത്തെ ഷെല്ല് എസ് ആയിരിക്കും. ആ എസിൽ പരമാവധി രണ്ട് വരെ ഇലക്ട്രോണിക് വരുന്നത്. ഒരു ഇലക്ട്രോൺ ആവാം അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോൺ ആവാം. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് എഴുതുന്നതെങ്കിൽ ബാഹ്യതം എസിൽ ഒരു ഇലക്ട്രോൺ ആവുക. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ബാഹ്യതം എസിൽ രണ്ട് ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ഓക്കെ, ഉദാഹരണം ശ്രദ്ധിക്കുക. ലിഥിയം ഒന്നാം ഗ്രൂപ്പ് മൂലകമാണ്. ലിഥിയം 3 1s2 2s1 ബാഹ്യതം എസിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ബെറിലിയം രണ്ടാം ഗ്രൂപ്പ് മൂലകമാണ്. 4 1s2 2s2 അപ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ബാഹ്യതം എസിൽ ഒരു ഇലക്ട്രോണും, രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ബാഹ്യതം എസിൽ രണ്ട് ഇലക്ട്രോണുകളുമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പി ബ്ലോക്ക് മൂലകങ്ങളുടെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ പി എന്ന് പറയുന്ന സബ്ഷെല്ലിലായിരിക്കും വരിക. അതാരും ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഗ്രൂപ്പ് പിരീഡ് എന്നിവ കണ്ടെത്തുന്ന വിധം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി. എസ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പുകൾ നമുക്ക് കണ്ടെത്താം. ഒരു മൂലകത്തിന്റെ പീരിയോഡിക് ടേബിളിലെ അറ്റോമിക് നമ്പർ, ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ വെച്ചുകൊണ്ട് അതിന്റെ ഗ്രൂപ്പ് നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ബാഹ്യതമ ശല്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ബാഹ്യതമ ശല്യം ഒന്നാണെങ്കിൽ ഒന്നാം ഗ്രൂപ്പ്, രണ്ടാണെങ്കിൽ രണ്ടാം ഗ്രൂപ്പ് അല്ലെ. അതിൽ കൂടുതൽ ഇലക്ട്രോൺ ബാഹ്യതമ ശല്യം വരികയാണെങ്കിൽ അതിന്റെ കൂടെ 10 ചേർക്കുന്ന രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാഹ്യതമ ശല്യം ഇലക്ട്രോണിന്റെ കൂടെ 10 ചേർത്താൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ ലഭ്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പും പീരീഡും കണ്ടെത്താനാകും. ഇപ്പൊ നോക്കുക, ലിഥിയം ഇങ്ങനെ തന്നു. ഇപ്പോ എക്സ് എന്ന് പറയുന്ന മൂലകമാണ്, എക്സ് എന്ന് പറയുന്ന മൂലകമാണ്, ഇതിന്റെ അറ്റോമിക് നമ്പർ പിന്നെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ 3 എക്സ്, അതിന് ഗ്രൂപ്പ് നമ്പർ കാണും. സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടാവും. എക്സ് എന്ന് പറയുന്ന മൂലകം സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്, 1s2s. ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ ബാഹ്യതമ എസ് വായുതമ ഷെല്ല് എസ് ആണെന്ന് നോക്കുക. എസ്സിൽ എത്ര ഇലക്ട്രോൺ നോക്കുക. എസ് വായുതമ ഷെല്ല് എസ് ആണെങ്കിൽ അത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. ഒന്നാണെങ്കിൽ ഒന്നാം ഗ്രൂപ്പ്, അതായത് അവസാനത്തെ ഇലക്ട്രോൺ എസ്സിൽ ആയിരിക്കണം എന്നത്, എങ്കിൽ ഒന്നാം ഗ്രൂപ്പാണ്. ഓക്കെ, എസ്സിൽ ഒന്നാണെങ്കിൽ ഒന്നാം ഗ്രൂപ്പ്, അവസാനത്തെ ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോണുകൾ വന്നിരിക്കുന്ന എസ്സിലാണെങ്കിൽ അത് രണ്ടാം ഗ്രൂപ്പുമായിരിക്കും. ഇനി അതിൽ കൂടുതൽ ഇലക്ട്രോൺ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക.
2s2 2p3 ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൽ ബാഹ്യതമ ചില p ആണെങ്കിൽ നമുക്ക് അതാ p ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ കാണാൻ ബാഹ്യതമ പിന്നെ ഉപശെല്ലിൽ അല്ലെങ്കിൽ സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ കൂടെ 12 ആഡ് ചെയ്യണം അപ്പോൾ ആയതുകൊണ്ട് സബ്ഷെല്ലിൽ ഇവിടെ 12 ആണ് ഓക്കേ രണ്ടിൽ കൂടുതൽ ഇലക്ട്രോൺ ബാഹ്യതമ സബ്ഷെല്ലിൽ വരികയാണെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടതാണ് ബാഹ്യതമ സബ്ഷെല്ലിൽ ഇലക്ട്രോണിന്റെ നമ്പർ 3 അതിന്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 ആണ് 15th ഗ്രൂപ്പ് എലമെന്റ് ആണ് അല്ലേ ഇനി നൈട്രജൻ അറിയാം 15th ഗ്രൂപ്പിൽ പെടുന്നതാണ് അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ രണ്ടിൽ കൂടുതൽ ഇലക്ട്രോണുകൾ വരികയാണെങ്കിൽ ഇപ്രകാരം ചെയ്യണം ഓക്കേ അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ താഴ്ന്ന ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെയും നമ്മൾ ഏറെ കുറച്ച് കാര്യങ്ങളൊക്കെ എസ് ബ്ലോക്കിനെ കുറിച്ചും ബി ബ്ലോക്കിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അടുത്ത വീഡിയോയിൽ ലഭ്യമാവുന്നതാണ് അതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക